السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله وكفى والصلاة والسلام على النبي المصطفى وعلى آله أهل الصدق والوفاء. أما بعد، بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي، يا أيها الذين آمنوا صلوا عليه وسلموا تسليما. صدق الله مولانا العلي العظيم. ما من أحد يسلم علي إلا رد الله علي روحي حتى أرد عليه السلام. شفيعنا رسول الله صلى الله عليه وسلم. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ വാദീനിയമ ഇസ്ലാമിക് ക്ലാസ് റൂമിലുള്ള വളരെയേറെ ശ്രേഷ്ഠവാന്മാരായ സയ്യിദ് കുടുംബത്തിലെ അംഗങ്ങൾ, സയ്യിദന്മാർ, അതുപോലെ തന്നെ ഈ വിനീതൻ്റെ ജാമിയയിലെ ഉസ്താദുമാരടക്കം ഒരുപാട് ആലിമീങ്ങളുള്ള ഗ്രൂപ്പാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ അദബോടെ മര്യാദയോടെ നാഫിയായിൽ നിന്ന് പറയാനും അത് ജീവിതത്തിൽ പകർത്താനും അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു ക്ലാസ് റൂം, വാദീനിയമ എന്ന ക്ലാസ് റൂം കൺട്രോൾ ചെയ്ത് നല്ല നിലക്ക് കൊണ്ടുപോകുന്ന ബഹുമാനപ്പെട്ട മുസ്തഫ സാബിരി ഉസ്താർ അവർ, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഖാലിഖായ റബ്ബിൻ്റെ മഖ്ലൂക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠവരായ ഈ ലോകത്തെ തന്നെ പടക്കാൻ അല്ലാഹു അല്ലാത്തതൊക്കെ ഇവിടെ ഉണ്ടാവാൻ കാരണക്കാരായ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദഹ് പാടാനും പറയാനൊക്കെ പ്രത്യേകം സമയം കണ്ടെത്തുന്ന മാസമാണല്ലോ റബീഉൽ അവ്വൽ മാസം. അല്പം മാത്രം ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പ്രകീർത്തിച്ച് അവിടുത്തെ അവദാനങ്ങൾ പറഞ്ഞ് ഇൻഷാഅല്ലാ വിരമിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യട്ടെ. പരിശുദ്ധ ഖുർആനിൽ നമുക്കൊക്കെ അറിയുന്ന ആയത്താണ് അഹ്സാബ് സൂറത്തിലെ 56-ാമത്തെ ആയത്ത്. ഇന്നല്ലാഹു വമലായികതഹു യുസല്ലൂന അലന്നബീ. തീർച്ചയായും അള്ളാഹുവും അവിടുത്തെ മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്തിലായിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളത്. ഈ യുസല്ലൂന അലന്നബീ എന്നതിന് അൻവാറു തൻസീൽ വസറാറു തഅ്‌വീൽ എന്ന ഇമാം ബൈലാവി തങ്ങളുടെ, നമ്മളൊക്കെ തഫ്സീർ ബൈലാവി എന്ന് പറയുന്ന അൻവാറു തൻസീൽ വസറാറു തഅ്‌വീൽ എന്ന നാസിറുദ്ദീൻ അബ്ദുല്ലാഹി ബിൻ ഉമറുൽ ബൈലാവി തങ്ങളുടെ തഫ്സീറിൽ യുസല്ലൂന അലൻ നബി എന്നതിന് തഫ്സീർ കൊടുത്തിരിക്കുന്നത് യഅതനൂ നബി ലുഹാരി ഷറഫിഹി വതഅലീമി ഷഅ്നിഹി എന്നാണ്. അള്ളാഹുവും മലക്കുകളും യുസല്ലൂന യഅതനൂന, അവർ പരിഗണിക്കുന്നവരാണ്, ഗൗനിക്കുന്നവരാണ്. ബീലുഹാരി ഷറഫിഹി, നബിത്തങ്ങളുടെ ശ്രേഷ്ഠത വെളിവാക്കാൻ. വതഅലീം ഷൈനിഹി, അവിടുത്തെ മഹത്വത്തെ വണ്ണമാക്കാൻ, അവിടുത്തെ കാര്യത്തെ വണ്ണമാക്കാൻ. അപ്പൊ എപ്പോഴും റസൂലുള്ളാഹിനെ താലീമാക്കാനും അവിടുത്തെ ഷറഫിനെ വെളിവാക്കാനും പരിഗണിക്കുന്നവരാണ് അള്ളാഹുവും മലക്കുകൾ എന്നുള്ളത് ആണ് യുസല്ലൂന അലൻ നബി എന്നതിന് ലഫ്ല് ലഫ്ലായിട്ട് തഫ്സീർ പറയുന്ന ഇമാം ബൈലാവി തങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും എല്ലാ സമയത്തും മലക്കൂത്തിയായ ലോകത്ത് വെച്ച് അള്ളാഹുവിൻ്റെ മുഖറബീങ്ങളായ മലക്കുകളോട്, ഇബ്നു കസീർ റഹ്മഹുള്ളാഹിയുടെ തഫ്സീർ കൊടുത്തിരിക്കുന്നത് ബിഅന്നഹു യുസ്നി അലൈഹി ഇൻദൽ മലായിക്കത്തുൽ മുഖറബീന, മുഖറബീങ്ങളായ അള്ളാഹുവിനോട് അടുത്തിരിക്കുന്ന മലക്കുകൾ മലക്കിലടുക്കൽ വെച്ച് എപ്പോഴും റസൂലുള്ളാഹിനെ പറ്റി വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആ നിലക്ക് വാനലോകത്തും ഭൂമി ലോകത്തും അള്ളാഹും അവിടുത്തെ മലക്കുകളും എപ്പോഴും എക്കാലവും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അവിടുത്തെ ഷറഫ്, അവിടുത്തെ ശ്രേഷ്ഠതകൾ വെളിവാക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നാണ് തഫ്സീറിൽ നിന്നും നമുക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തുടർന്ന് ആയത്തിൽ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, ഓ മുഅ്മിനീങ്ങളായ ആളുകളെ,
സല്ലു അലൈഹി, നിങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്തുമായി ബന്ധപ്പെടണം എന്ന് പറയുമ്പോൾ തങ്ങളെ ഷറഫ് പറയാനും അവിടുത്തെ ശ്രേഷ്ഠത വെളിവാക്കാനും അവിടുത്തെ ആദരിക്കാനും ബഹുമാനിക്കാനും നിങ്ങളും കൂടി ശ്രദ്ധിക്കണം. യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്നാണ് അഹ്സാബ് സൂറത്തിലൂടെ അള്ളാഹു നമ്മോട് കൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പാടിയും പറഞ്ഞും വാഴ്ത്തിയും പുകഴ്ത്തിയും നിലകൊള്ളുക എന്ന് പറഞ്ഞത് അത് സവാബ് നൽകപ്പെടുന്ന പ്രതിഫലം നൽകപ്പെടുന്ന കാര്യമാണ് എന്ന് മാത്രമല്ല ഖുർആനിൻ്റെ കൽപ്പനയ്ക്ക് വഴിപ്പെടുക എന്നുള്ളത് കൂടെയാണ്. വസല്ലിമു തസ്ലീമ എന്ന് നിമിത്തങ്ങൾക്ക് വേണ്ടി സലാം പറയാനും നമ്മുടെ കൽപ്പനയുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും സ്വലാത്തും സലാമും റസൂലുള്ളാഹിനെ പറ്റി വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ഖുർആനിൻ്റെ പിന്നെ ആയത്തിന് വഴിപ്പെടുന്നതിൻ്റെ ഭാഗമാണ്. അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുന്നു, മാമിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ റദ്ദല്ലാഹു അലയ്യ റൂഹി, ഒരാളും തന്നെ എന്നോട് സലാം പറയുന്നില്ല, അള്ളാഹു സുബ്ഹാനഹു വതആല എൻ്റെ ആത്മാവിനെ റൂഹിനെ എനിക്ക് തിരിച്ചറിഞ്ഞിട്ടല്ലാതെ, ഹത്ത അറുദ്ദ അലൈഹി സലാം, അങ്ങനെ ഞാൻ സലാം പറഞ്ഞ ആളോട് സലാം മടക്കിയിട്ടുമല്ലാതെ. പാല് റസൂലുള്ളാഹിനോട് സലാം പറഞ്ഞാലും റസൂലുള്ള സലാം മടക്കുന്നുണ്ട് എന്ന വിശ്വാസത്തിലായിരിക്കണം ഓരോ മുഅ്മിനും സലാം പറയേണ്ടത്. ഏറ്റവും ചുരുങ്ങിയത് ഈ ആയത്തിന് വഴിപ്പെടുക എന്ന നിലക്ക് നിർബന്ധമായ സലാം നമ്മൾ നിസ്കാരത്തിൽ ഒടുവിലെ അത്തഹയ്യാത്തിൽ ഓരോ നിസ്കാരത്തിലും നമ്മൾ പറയുന്നുണ്ട്, സലാം അലൈക അയ്യുഹ നബിയോ റഹ്മത്തുല്ലാഹി വബറകാത്തു, ഓ നബിയായിട്ടുള്ളവരെ അങ്ങയുടെ മീർ അള്ളാഹുവിൻ്റെ സലാം ഉണ്ടാവട്ടെ. ഇത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടത്തേക്ക് ഈ സലാം എത്തുമെന്നും അവിടെ നിന്ന് ഇത് നേരിട്ട് കേൾക്കുമെന്നും ഞാൻ പറഞ്ഞ സലാമിന് സലാം അടക്കും എന്ന വിശ്വാസത്തോടുകൂടിയും ഒരു മുഅ്മിനിന് പറയാൻ പ്രത്യേകം തൗഫീഖ് തന്നെ വേണം. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അബൂദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, അദ്ക്കാറിൽ ഇമാം നവീ തങ്ങൾ പറഞ്ഞ ഹദീസാണ്, അങ്ങനെ ഒരുപാട് പിന്നെ സ്വൈഹ റിവായത്തിലൂടെ വന്ന ഹദീസാണ്, മാമിൻ അഹദിൻ യുസല്ലിമു അലൈഹി ഇല്ലാ റദ്ദല്ലാഹു അലൈഹി റൂഹി ഹത്താ അറുദ്ദ അലൈഹി സലാം എന്നുള്ളത്. അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് സലാം പറയാൻ നമുക്ക് ഏവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ആ ഹദീസിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് എല്ലാ സമയത്തും ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലും ഇവിടെ നിസ്കാരം നടക്കുന്നുണ്ട്, നിസ്കാരം ഒഴിയുന്നവരൊറ്റ സെക്കൻഡ് പോലുമില്ല. അതുപോലെ തന്നെ റസൂലുള്ളാഹിക്ക് സ്വലാത്ത് പറയാത്ത സലാം പറയാത്ത ഒരൊറ്റ സെക്കൻഡും ഒഴിയുന്നില്ല. അപ്പം ആ നിലക്ക് നോക്കുമ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് റൂഹ് പിരിയുന്നില്ല, സലാം റസൂലുള്ള സലാം അടക്കാത്ത സമയവും ഒഴിവാകുന്നില്ല എന്ന് വേണം നാം മനസ്സിലാക്കാൻ. ഇത് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ മോഴ്സത്തനുസരിച്ച് അവിടുത്തെ അർവാഹിയായ ബർസഖിയായ ലോകത്തെ ജീവിതം എങ്ങനെയാണ് എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. ആ നിലക്ക് അതൊക്കെ പിന്നെ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം മുനാവി തങ്ങൾ പറയുന്നു, യാനി റദ്ദ അലയ്യ ഉത്തഖീൻ, എൻ്റെ സംസാരശേഷി എനിക്ക് തിരിച്ചറിഞ്ഞിട്ടല്ലാതെ. കാരണം ലിയന്നോ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹയ്യുൻ അലദ്ദവാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ കൺമുന്നിൽ നിന്ന് മറിഞ്ഞിട്ടുണ്ടെങ്കിലും നിമിത്തങ്ങൾ എപ്പോഴും ഹയ്യുൻ അലദ്ദവാം, എക്കാലവും നിമിത്തങ്ങൾ ജീവിച്ചിരിക്കുന്നവർ തന്നെയാണ്. വറൂഹുഹു ലാ തുഫാരിഖുഹു അബദൻ, ഒരു കാലത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റൂഹ് തങ്ങളെ ജസദിനെ തൊട്ട് പിരിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കാരണം ലിമാ സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ, അന്നൽ അംബിയാ ഹയ്യാഉൻ ഫീ ഖുബൂരിഹിം, അംബിയാക്കൾ അവരുടെ ഖബറുകളിൽ ജീവിച്ചിരിക്കുന്നവരാണ് എന്ന് സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്. മാത്രമല്ല ബുഖാരിയിൽ തന്നെ ഹദീസ് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്റാഉ മിഅ്റാജിന് പോകുന്ന സന്ദർഭം വിശദീകരിച്ചുകൊണ്ടുള്ള ഹദീസിലെ ഇസ്റാഇന്റെ ഭാഗമായിട്ട് ബൈത്തുൽ മുഖദ്ദസിലെത്തിയപ്പോൾ അവിടെ റയ്ത്ത് മൂസ യുസല്ലി ഫി ഖബ്രിഹി എന്ന് നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മൂസ നബി അലൈഹി സ്വലാമിനെ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്ത് ബാറക്കന ഹൗലഹു എന്ന് പറഞ്ഞ ആ ഖബർസ്ഥാനിൽ പിന്നെ
മൂസാ നബി അലൈഹിസ്സലാമിനെ ഞാൻ കണ്ടിട്ടുണ്ട്, അദ്ദേഹം ഖബറിൽ നിസ്കരിക്കുന്നവരായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. അതേ മൂസാ നബി അലൈഹിസ്സലാം തന്നെ ആറാം ആകാശത്തിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് പല പ്രാവശ്യം സംഭാഷണം നടത്തിയതായും ഹദീസിൽ കാണാം. നിസ്കാരം നിർബന്ധമാക്കുന്ന വിഷയവുമായി 50 വക്തുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ആറാം ആകാശത്തിൽ വെച്ച് ഇതേ ഖബറിൽ കണ്ട മൂസാ നബി അലൈഹിസ്സലാമിനെ അവിടെ നിന്ന് വെച്ച് സംസാരിക്കുകയുണ്ടായി. وبين رب والكليم ترددا 50 نهو الخمس حتى حددا. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 50 വക്തുമായി നിസ്കാരവുമായി വരുമ്പോൾ മൂസാ നബി അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടി 9 പ്രാവശ്യം തിരിച്ചുപോയിന. ഒബൈന റബ്ബിൻ വൽ കലീമി തറദ്ദദ, റബ്ബിൻ്റെയും മൂസാ നബി അലൈഹിസ്സലാമിൻ്റെയും ഇടയിൽ പോയി വന്നുകൊണ്ടേയിരുന്നു, പോകും തിരിച്ചു പോകും, വരും തിരിച്ചു പോകും, ഇങ്ങനെ തർദീദായിക്കൊണ്ടേയിരുന്നു. ഹംസീന നഹവൽ ഹംസി, 50 വക്തി നിസ്കാരം 5 വക്തി നിസ്കാരം പോലെ ഹുദ്ദിദ, തിട്ടപ്പെടുത്തുന്നത് വരെ. അപ്പൊ ഈ നിലക്ക് 5 വക്താക്കി കിട്ടിയത് മൂസാ നബി അലൈഹിസ്സലാം കാരണമായിട്ടാണ്. അപ്പൊ ആ നിലക്ക് നമ്മുടെ വിഷയം ആറാം ആകാശത്തിലും ഇതേ മൂസാ നബി അലൈഹിസ്സലാമിനെ കണ്ടു എന്നുള്ളതാണ്. അപ്പൊ അമ്പിയാക്കൾ എല്ലാവരും തന്നെ അവർ ഹയ്യുൻ അലദ്ദവാം, എക്കാലത്തും അവർ അവരുടെ മലക്കൂത്തിയായ ബർസഖിയായ ജീവിതത്തിൽ അവർ ജീവനുള്ളവർ തന്നെയാണ്. ഇമാം മുനാവി തങ്ങൾ തന്നെ ഷറഹു ജാമിഉ സ്വഹീർ, അതായത് ജാമിഉ സ്വഹീറിന്റെ ഷറഹ് ഫൈദുൽ ഖദീറിൽ ബഹുമാനപ്പെട്ട ഇമാം മുനാവി തങ്ങൾ പറയുന്നുണ്ട്, മമാതി ഖൈറുല്ലക്കും എന്ന ഹദീസിൽ വിശദീകരിച്ച് മഹാനവർ പറയുന്നുണ്ട്, ലിയന്നലിക്കുല്ലി നബിയിൻ ഫിസ്തമായി മുസ്തഖറൻ ഇദാ ഖുബില, ലിയന്നലിക്കുല്ലി നബിയിൻ, എല്ലാ പ്രവാചകന്മാർക്കുമുണ്ട് ഫിസ്തമായി വാനലോകത്ത് മുസ്തഖറൻ, അവർക്ക് സ്ഥിരമായുള്ള ഇരിപ്പിടമുണ്ട് ഇദാ ഖുബില, അവർ അവരുടെ റൂഹ് പിടിക്കപ്പെട്ടാൽ. ലിഅന്നലിക്കുല്ലി നബിയിൻ ഫിസ്സമായി മുസ്തഖറൻ ഇദാ ഖുബില, വാനലോകത്ത് എല്ലാ പ്രവാചകന്മാർക്കും സ്ഥിരമായി നിൽക്കാനുള്ള സ്ഥലം അവരുടെ റൂഹ് പിടിക്കപ്പെട്ടാൽ അള്ളാഹു തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് ഫൈദുൽ ഖദീറിൽ ഇമാം മുനാവി തങ്ങൾ വിശദീകരണം കൊടുത്തിട്ടുണ്ട്. അപ്പോ പല പുത്തൻവാദികളായ ആളുകളും റസൂലുള്ള ജനിച്ച ദിനത്തിൽ തന്നെ, ജന്മദിനത്തിൽ തന്നെ അല്ലേ വഫാത്ത് ദിനം ആചരിക്കേണ്ടത്, അപ്പൊ എന്തിനാണ് നബിദിനം ഇങ്ങനൊരു മാസം പ്രത്യേകിച്ച് ബഹുമാനിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ചോദ്യം ചെയ്യാറുണ്ട്. തഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കാതെ പോയത് അവരുടെ ഹതഭാഗ്യമാണ് എന്ന് പറയാനേ സാധിക്കുള്ളൂ. നബിത്തങ്ങൾ പറയുന്നു, ഹയാത്തി ഖൈറുല്ലക്കും ഒമാ ഹയാത്തി ഖൈറുല്ലക്കും, എന്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാൻ, ഒമമാത്തി വഫാത്തി ഖൈറുല്ലക്കും, ഒരു ഹദീസിൽ വഫാത്തി ഖൈറുല്ലക്കും, എന്റെ വഫാത്തും നിങ്ങൾക്ക് ഖൈറാൻ, തുഅറദു അലിയ അഅമാലുക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം എന്നിലേക്ക് വെളിവാക്കപ്പെടുന്നുണ്ട്, ഹമാ റഅയ്തു മിൻ ഖൈരിൻ, നിങ്ങൾ ചെയ്യുന്ന വല്ല നന്മകളും ഞാൻ കാണുമ്പോൾ, ഹമിത്തുല്ലാഹ അലൈഹി, അത് കാരണവുമായി അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കും, ഹമാ റഅയ്തു മിൻ ശരിൻ, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തിക്കുന്ന വല്ല മോശത്തരങ്ങളും ഞാൻ കാണുമ്പോൾ, അസ്തഗ്ഫിറുല്ലാഹ ലക്കും, നിങ്ങൾക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടുന്നുണ്ട്. പടച്ചോനെ, എൻ്റെ ഉമ്മത്തിൽ ഇന്ന് ആൾ ഇന്നത് ചെയ്യുന്നുണ്ട്, അവനക്ക് പുറത്തു കൊടുക്കണേ എന്ന് ഞാൻ സദാസമയവും എന്നും പിന്നെ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. കശ്ഫുൽ അസ്താറിലും മജ്മുഉ സവായിദിലൊക്കെ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇമാം നവീ തങ്ങൾ, ഇമാം ഖുർത്തുബി തങ്ങൾ, ഖാലി അയ്യാളു തങ്ങൾ, ഇബ്ൻ ഹജർ പിന്നെ അസ്കലാനി തങ്ങളെല്ലാം ഈ ഹദീസ് സഹീഹാണ് എന്ന് പറഞ്ഞവരാണ്. അപ്പൊ സദാസമയവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബർസഖിയായ അവിടുത്തെ ജീവിതത്തിലൂടെ നമ്മെ ശ്രദ്ധിക്കുന്നുണ്ട്, നോക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിനെ പറ്റി യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനും അതനുസരിച്ച് നബി തങ്ങളോട് പെരുമാറാനും അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് എവർക്കും തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യവും അവിടുത്തെ ഹുളൂറും അനുഭവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രവർത്തനങ്ങളും അവിടുന്ന് കാണുന്നുണ്ട് എന്നുള്ള വിശ്വാസം, ഉറച്ചടിയുറച്ച വിശ്വാസവും, നമ്മൾ സലാം പറയുമ്പോൾ നമ്മളെ സലാം കേൾക്കുന്നുണ്ട് എന്നും അത് മടക്കുന്നുണ്ട് എന്നുള്ള വിശ്വാസവും ഉണ്ടാവാൻ നമുക്ക് നാം ഏവരും ദുആ ചെയ്യണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഈ അടുത്ത് വഫാത്തായിപ്പോയ
ഉത്തരേന്ത്യൻ പണ്ഡിതനായ അഹമ്മദ് റസാദ് ഖാൻ ബറേൽവി എന്നിവരെ സംബന്ധിച്ചുള്ള ചരിത്രമൊക്കെ നമുക്കറിയാം. മഹാനവറുകള് ഒരുപാട് കവിതകൾ, ഉറുദുവിലൊക്കെ കവിത ആലപിക്കുന്ന മഹാപണ്ഡിതനാണ് അദ്ദേഹം. സലാം ഒരു പ്രാവശ്യം നിസ്കരിച്ചപ്പോൾ സലാം പറഞ്ഞു, അസ്സലാമു അലൈക അയ്യുഹ നബിയ്യ എന്ന് സലാം പറഞ്ഞ് വീണ്ടും പറഞ്ഞു. ഇങ്ങനെ മടക്കി മടക്കി ആവർത്തിച്ച് പറഞ്ഞു എന്നുള്ളതാണ്. അവസാനം നിസ്കാരം കഴിഞ്ഞപ്പോൾ ശിഷ്യഗണങ്ങൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് തങ്ങൾ അസ്സലാമു അലൈക അയ്യുഹ നബിയ്യ എന്നുള്ളത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നത് എന്നുള്ളത്. അദ്ദേഹം കാരണം പറഞ്ഞത്, സാധാരണ ഞാൻ അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു എന്ന് പറയുമ്പോൾ പുന്നാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആത്തങ്ങൾ എന്നോട് സലാം മടക്കാറുണ്ട്, പക്ഷെ ഇന്ന് ഞാൻ നിസ്കരിച്ചു സലാം പറഞ്ഞപ്പോൾ എന്നെ സലാം മടക്കിയിട്ടില്ല. അതിൻ്റെ കാരണം, ഞാൻ സാധാരണ എന്നും റസൂലുള്ളാഹിനെ പറ്റി മദഹവ് പാടാറുണ്ട്, പുതിയ പുതിയ കവിതകൾ ചൊല്ലാറുണ്ട്, ഇന്നെനിക്ക് ചൊല്ലാനത് വിട്ടുപോയി, ഒരു പുതിയ കവിത ഉണ്ടാക്കാൻ വിട്ടുപോയി. അതിൻ്റെ കാരണത്താലുള്ള ഒരു ചെറിയ പിണക്കമായിരുന്നു, പക്ഷേ പിന്നീട് രവിത്തങ്ങൾ എന്നോട് സലാം മടക്കി എന്നുള്ളതാണ്. സലാം മടക്കുന്നതുവരെ ഞാൻ സലാം പറഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെയാണ് അദ്ദേഹം അഹമ്മദ് റസാ ഖാൻ ബറേൽവി എന്ന് പറയുന്ന മഹാപണ്ഡിതൻ്റെ നമുക്കൊക്കെ അറിയുന്ന ഉറുദു കവിത മുസ്തഫ ജാന റഹ്മത്ത് പേ ലാക്കോ സലാം എന്ന് തുടങ്ങുന്ന ആ പ്രശസ്തമായ കവിത അദ്ദേഹത്തിൻ്റെ രചനയാണ്. മുസ്തഫ ജാന റഹ്മത്ത് പേ ലാക്കോ സലാം, ശംഅ ബസ്മേ ഹിദായത്ത് പേ ലാക്കോ സലാം എന്ന് തുടങ്ങുന്ന മഹത്തായ ഉറുദു കാവ്യം അദ്ദേഹത്തിൻ്റെ രചനയാണ്. അപ്പോൾ ആ നിലക്ക് ഒക്കെ റസൂലുള്ളാഹിനോട് സലാം പറയാൻ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമുക്ക് സാധിക്കട്ടെ. അവിടുത്തെ സ്വപ്നത്തിൽ കാണാനും നേരിട്ട് കാണാനും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്തങ്ങൾ തന്നെ ഒരു ഹദീസിൽ പറയുന്നുണ്ട്, മൻ റആനി ഫിൽ മനാമി ഫസയറാനി ഫിൽ യഖ്ല ഔ കഅന്നമാ റആനി ഫിൽ യഖ്ല. റിവായത്ത്, വ്യത്യസ്ത റിവായത്തുകൾ വന്നിട്ടുണ്ട്. മൻറ ആനി ഫിൽ മനാമി, ആരെങ്കിലും എന്നെ സ്വപ്നത്തിൽ ദർശിച്ചാൽ, ഫസയറാനി ഫിൽ യഖ്ല, ഉണർച്ചയിലും ശേഷം എന്നെ കാണും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഔ കഅന്നമാ റആനി ഫിൽ യഖ്ല, എന്നെ ഉണർച്ചയിൽ കണ്ടതുപോലെ തന്നെയാണ്. അതായത് ഷെയ്ത്താൻ എന്നെക്കൊണ്ട് രൂപം പ്രാപിക്കൂല, എന്നോട് രൂപം പ്രാപിക്കാൻ, എൻ്റെ രൂപത്തിന് സദൃശമായ രൂപത്തിൽ വരാൻ ഷെയ്ത്താന് സാധിക്കില്ല. എന്നെയാണ് കണ്ടത് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ അത് ഞാൻ തന്നെയാണ് എന്ന് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പല അർത്ഥവും ഈ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. മൻ റആനി ഫിൽ മനാമി ഫസയറാനി എന്നതിന്, എന്നെ ഒരാൾ സ്വപ്നത്തിൽ കണ്ടാൽ ആ കാലഘട്ടത്തിൽ എന്നെ, റസൂലുള്ള ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നേരിട്ട് എന്നെ കാണാനുള്ള ഭാഗ്യമുണ്ടാകും എന്ന് ആ ഹദീസിൽ തഫ്സീർ പറഞ്ഞവരുണ്ട്. അതല്ല മൻ റആനി ഫിൽ മനാമി ഫസയറാനി ഫിൽ യഖ്ല എന്ന് പറഞ്ഞാൽ അത് ഞാൻ തന്നെയാണ്, ഷെയ്ത്താൻ എൻ്റെ രൂപത്തിൽ വരൂല, അത് കണ്ടാൽ എന്നെ തന്നെയാണ് കണ്ടത് എന്നർത്ഥം പറഞ്ഞവരുണ്ട്. അല്ല, എന്നെ ദുനിയാവിൽ വെച്ച് ഒരാൾ സ്വപ്നം കണ്ടാൽ ആഖിറത്തിൽ വെച്ച് കാണും എന്ന് വിശദീകരിച്ചവരുണ്ട്. അല്ല, എന്നെ ഒരാൾ സ്വപ്നം ദർശിച്ച് ഞാൻ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അത് ഉണർച്ചയിൽ നേരിട്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ അത് അവൻ്റെ ജീവിതത്തിൽ കൊണ്ട് നടക്കാൻ അവൻ ബാധ്യസ്ഥനാണ് എന്നൊക്കെ വിശദീകരിച്ചവരുണ്ട്. മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടവെച്ച്, പ്രേമം വെച്ച്, സ്നേഹം വെച്ച് ജീവിതത്തിൻ്റെ ഭാഗമായി കൊണ്ടുതടുന്ന ഒരുപാട് ആളുകൾ, മഹത്തുക്കൾ കഴിച്ചു പോയിട്ടുണ്ട്. അവരൊക്കെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ തൗഫീഖുള്ളവരിൽ ഉൾപ്പെടുത്തട്ടെ, ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടവെക്കാനും അവിടുത്തെ മനസ്സിലാക്കാനുമുള്ള തൗഫീഖ് നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കൊച്ചു കേരളത്തിലുണ്ടായിരുന്ന അൽഖാലി ഉമറുൽ ബിലങ്കൂത്തി, ഹസ്സാനു മലേബാർ, മലബാറിലെ, മലബാർ പ്രദേശത്തെ ഹസ്സാനുബിൻ സാബിത്ത് എന്നറിയപ്പെട്ട ഹസ്സാനുബിൻ മല, ഹസ്സാനു മലേബാർ എന്ന് പിന്നെ സാഹിത്യകാരന്മാർ വിശദീകരിച്ച ഖാലി ഉമറുൽ ബിലങ്കൂത്തി, മഹാനവറുകൾ റോദയിൽ പോയ ചരിത്രമൊക്കെ നമുക്കറിയാം. യാ കിറമൽ ഖുറമ അല ത്വാബിക്കും ഉമറുൽ ഫക്കീറുൽ മുർത്തജി ബി ജനാബിക്കും തുടങ്ങുന്ന കവിതകളൊക്കെ അന്ന് പിന്നെ ആ പ്രേമത്തിൻ്റെ ഭാഗമായി, ഇഷ്കിൻ്റെ ഭാഗമായി റൗലയുടെ മുന്നിൽ വെച്ച് ആലപിച്ചതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പം അത്തരം പിന്നെ സ്നേഹങ്ങളും പ്രണയങ്ങളും മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പറ്റി വായോട് പറയുന്നതിനപ്പുറം, അല്ലെങ്കിൽ പ്രത്യക്ഷമായി നമ്മൾ പഠിക്കുന്നതും പറയുന്നതിനപ്പുറം അനുഭവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പിന്നെ ഹദീസിൻ്റെയും ആയത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വിശദീകരിച്ചത്. നമ്മുടെ പിന്നെ മുത്തുമൗലയുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അപ്പം അവരൊക്കെ അവരുടെയൊക്കെ ദുആ പ്രതീക്ഷിച്ചു കൊണ്ടാണ് ഈ നിലയ്ക്ക് വിശദീകരിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വതആല നാം എല്ലാവരെയും അവിടുത്തെ തണലിൽ ഒരുമിച്ച് കൂട്ടി നിലനിർത്തട്ടെ, ആക്കബത്ത് നന്നാക്കി തരട്ടെ. യഥാർത്ഥമായ ദീനി അതിൻ്റെ കാതലായ രീതിയിൽ അതിൻ്റെ മർമ്മപ്രധാനത്തോടുകൂടെ ദീനിനെ മനസ്സിലാക്കാനും ദീനിൻ്റെ ആലിമീങ്ങളെയും ദീഹുറവിയായ മഷായിഖന്മാരെയും അതുപോലെ തന്നെ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കുന്ന മുത്തഖികളിൽ നാം ഇവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. കൂടുതലായി സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഉസ്താദുമാരുണ്ട്, സയ്യിദുമാരുണ്ട്, നിങ്ങളൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം എന്ന വസിയത്തോടുകൂടെ വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.